കൈക്കണക്ക് പട്ടിക ഇല്ലാത്ത അവസരത്തിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചുറ്റളവിൻ്റെ വയസ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. എങ്ങനെ എളുപ്പത്തിൽ ഒരു ചുറ്റളവിൻ്റെ യോനി സംഖ്യ കണ്ടുപിടിക്കാം എന്നുള്ള വീഡിയോയിൽ ഉപയോഗിച്ചതുപോലെ തന്നെ 8 അങ്കുലം എന്നിടത്തെല്ലാം 0.33 കോലെന്നും 16 അങ്കുലം എന്നിടത്തെല്ലാം 0.67 കോലെന്നും കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എടുക്കേണ്ട ചുറ്റളവിനെ 3.375 എന്ന ഫിക്സഡ് വാല്യൂ കൊണ്ട് ഹരിക്കുക. അപ്പോൾ കാൽക്കുലേറ്ററിൽ കിട്ടുന്ന ഹരണഫലത്തിന് 5 കൊണ്ട് ഹരിക്കുക. അതിലെ പൂർണ്ണസംഖ്യ അതിൽ നിന്നും കുറയ്ക്കുക. ശിഷ്ടം വരുന്ന ആ ഡെസിമൽ സംഖ്യയെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഹരണഫലം 1 എങ്കിൽ ബാല്യമെന്നും 2 എങ്കിൽ കൗമാരമെന്നും 3 എങ്കിൽ യൗവനമെന്നും 4 എങ്കിൽ വാർദ്ധക്യമെന്നും 0 എങ്കിൽ മരണം എന്നുമാണ് എടുക്കേണ്ടത്. ഇപ്പോൾ പറഞ്ഞത് എല്ലാവരും ക്ലിയർ ആയില്ല എങ്കിലും 2-3 എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇനി നമുക്ക് ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. 75 കോൽ 16 അങ്കുലം എന്നുള്ള അളവ് നമുക്ക് എടുക്കാം. അപ്പം 75 കോൽ 16 അങ്കുലം എന്ന് പറയുമ്പോൾ 75.67 എന്ന് കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഞാൻ പറഞ്ഞു അതിനെ ഫിക്സഡ് വാല്യൂ ആയ 3.375 കൊണ്ട് ഹരിക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22.42 എന്നുള്ളതാണ്. ആ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 4.48 എന്ന് ലഭിക്കും. ഇതിലെ പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെസിമലിന് മുന്നുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ 4 എന്നുള്ളതാണ്. അപ്പോൾ ആ വാല്യൂവിൽ നിന്നും കാൽക്കുലേറ്ററിൽ മൈനസ് നെക്കിയിട്ട് പൂർണ്ണസംഖ്യയായ 4 അതിൽ നിന്നും കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അക്കം എന്ന് പറഞ്ഞാൽ 0.48 തുടങ്ങിയ ഒരു ഡെസിമൽ സംഖ്യ ആയിരിക്കും. അതിനെ നമ്മൾ 5 കൊണ്ട് ഗുണിക്കുക. അതിനെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2.42 സംതിങ്. ആ ഡെസിമൽ സംഖ്യ നോക്കണ്ട, ആ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് 2 എന്നുള്ളതാണ്. അപ്പൊ 2 ആണ് എന്നുണ്ടെങ്കിൽ കൗമാരത്തിലായിരിക്കും ഈ അളവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് 67 കോൽ 16 അങ്കുലം എന്നുള്ള അളവെടുക്കാം. അപ്പോൾ 67.67/3.375 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാല്യൂ 20.05 എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ വാല്യൂ നിന്നും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4.01 എന്ന് കിട്ടുന്നു. അതിനകത്തെ പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 4 തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ 4 അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ കിട്ടുന്ന ആ ഡെസിമൽ സംഖ്യയെ നമ്മൾ 5 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോഴും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.05 എന്നാണ്. അപ്പോൾ 0 എന്നുള്ള വാല്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മരണം എന്ന ശ്രേണിയിൽപ്പെട്ട ചുറ്റളവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള വാല്യൂ, അപ്പോൾ 67 കോലെ എന്ന് പറയുന്നത് വാർദ്ധക്യ ശ്രേണിയിലുള്ള അളവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ 67/3.375 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ 19.85 എന്ന് നമുക്ക് ലഭിക്കുന്നു. അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 3.97 എന്ന് ലഭിക്കുന്നു. അതിൽ നിന്ന് പൂർണ്ണസംഖ്യ ആയ 3 നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ കിട്ടുന്ന ആ ഡെസിമൽ സംഖ്യയെ നമ്മൾ 5 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 4.85. അപ്പോൾ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രേണിയിലെ വാർദ്ധക്യം എന്ന ശ്രേണിയിലുള്ള അളവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇപ്പം ഞാൻ 2-3 എണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഇതേപോലെ തന്നെ നിങ്ങളൊരു 8-ഓ 10-ഓ എണ്ണം ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും.